ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപ്തി ഫ്രം നിയ കിച്ചൺ. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു നാലുമണി പലഹാരവുമായിട്ടാണ് പരിപ്പുവട. എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാം ഫേവറേറ്റ് സാധനമാണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml ഗ്ലാസ്സിൽ, അതായത് ഒരു കപ്പ്, അതിന് ഒരു കപ്പ് കടലപ്പരിപ്പാണ്. അത് നമ്മൾ വെള്ളത്തിയിട്ട് കുതിർത്തി ഒരു 2 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്തി കഴിയുമ്പോൾ അത് നമുക്ക് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും കേട്ടോ. ഒരു ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ഞാനിവിടെ ഒരു ഏകദേശം 25 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ല ചെറുതായി പൊടിയായി അരിഞ്ഞ് വെക്കണം. ആ ചെറിയുള്ളി കൂടുതൽ ഇടുംതോറും ഇതിൻ്റെ പരിപ്പുവടയുടെ ടേസ്റ്റ് നന്നായിട്ട് മുമ്പോട്ട് നിൽക്കും. പിന്നെ വേണ്ടത് 2 നല്ല എരിവുള്ള പച്ചമുളകും 3 കഷ്ണം ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഇഞ്ചി കഷ്ണമാണ്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് എണ്ണ. ഇത് ഫ്രൈ ചെയ്യാനുള്ളത് നമുക്കിനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്ന കടലപ്പരിപ്പ് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് നന്നായിട്ട് ചതഞ്ഞു കിട്ടും. അങ്ങനെ ആ പരുവത്തിൽ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളു കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി 3 കഷ്ണം, കറിവേപ്പിലയും, അത് നമ്മൾ ചെറുതായിട്ട് പൊടിയായിട്ട് അരിയുന്നതാണേ, അതും കൂടെ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ്. മഞ്ഞൾപ്പൊടി ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഇതിന് പാകത്തിനുള്ള ഉപ്പ്, നിങ്ങൾ എന്തോരാണ് എടുക്കുന്നത് അതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നമുക്കിനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇത് ഫ്രൈ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഓരോന്നും നമ്മൾ കയ്യിലേക്ക് ഒരു ബോൾ പോലെ എടുത്ത് നമ്മൾ കയ്യിൽ, നമ്മുടെ കൈ തന്നെ ഉള്ളം കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കനം കുറച്ച് ഓരോരുത്തരുടെ ഇത് കൈയുടെ വലുപ്പം അനുസരിച്ച് അത് എന്നിട്ട് ഇതിനകത്തോട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കി കൈ എടുക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ കൈ പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് ഓരോന്നും ഇട്ട് നമുക്ക് റെഡിയാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആണെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞിട്ടേ മറിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് ചിലപ്പം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് അരച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ ആ ഉള്ളി എല്ലാം കൂടി ചേർക്കുന്നതുകൊണ്ട് അതിനിങ്ങനെ വെള്ളം വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക. സ്വാദിഷ്ടമായ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു.